മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി അൻവർ സിപിഎമ്മുമായി അകന്നതോടെ സംഘർഷാത്മകമായ അന്തരീക്ഷമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യം നിലനിൽക്കെ അൻവർ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് 6:30 നിലമ്പൂരിൽ ചേരുകയാണ്. അതായത് ഭാവി പരിപാടികൾ ഇന്ന് അൻവർ വ്യക്തമാക്കും. മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കും സിപിഎം നേതൃത്വത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെ അൻവർ വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തന്റെ ഭാവി രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതകളും അൻവർ തള്ളിക്കളയുന്നില്ല. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തെ ജാഗ്രതയോടെയാണ് സിപിഎമ്മും മുസ്ലിം ലീഗും അതേപോലെ തന്നെ കോൺഗ്രസും കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയ പി അൻവറിന്റെ നീക്കങ്ങൾ സിപിഎം സംസ്ഥാന നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വം വിവാദം വിശദീകരിക്കും. ഡൽഹിയിൽ ഇന്നും നാളെയുമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പാർട്ടിക്കെതിരെ തിരിക്കാൻ അൻവറിന്റെ നീക്കം കാരണമായേക്കുമെന്നാണ് സിപിഎം വിലയിരുത്തൽ. അൻവറിന്റെ ഓരോ നീക്കത്തെയും ഏറെ കരുതലോടെയാണ് അതിനാൽ തന്നെ നേതൃത്വം കാണുന്നത്. അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അത് തങ്ങളുടെ അടിത്തറയെ ബാധിക്കുമെന്ന ആശങ്ക 3 പാർട്ടികൾക്കുമുണ്ട്. അൻവർ എന്ത് നിലപാടെടുത്താലും മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തിനിടയിൽ സിപിഎമ്മിന്റെ സ്വാധീനം കുറയാൻ കാരണമാകുമെന്ന വിലയിരുത്തലാണ് സിപിഎം. സിപിഎമ്മിന്റെ മറ്റ് സ്വതന്ത്ര എംഎൽഎമാരും അൻവറിന്റെ യോഗത്തിനെത്തിയാൽ അത് സിപിഎമ്മിന് ഇരട്ടി ആഘാതമാകും. സാധാരണക്കാരായ സിപിഎം പ്രവർത്തകർ തനിക്കൊപ്പമാണെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. എന്താണ് അൻവർ പറയുക എന്നതാണ് സിപിഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ശക്തി തെളിയിക്കേണ്ടതുണ്ട്. അൻവർ മുന്നിൽ നിർത്തുന്ന സഖാക്കൾ പാർട്ടി ആഹ്വാനം തള്ളിക്കളഞ്ഞ് യോഗത്തിന് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തിന് സിപിഎമ്മുമായി അകന്നുവെന്നത് അൻവറിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായുണ്ട്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തുമോ അതോ വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമോ എന്നൊക്കെ ഇന്നത്തെ യോഗത്തിൽ അൻവർ വ്യക്തമാക്കും. രാഹുലിന്റെ DNA പരിശോധിക്കണമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയതിനാൽ UDFൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ അൻവറിന് പിന്തുണ ലഭിക്കുക പ്രയാസമാണ്. സിപിഎമ്മുമായി ബന്ധം അവസാനിച്ചതിന് പിന്നാലെ താൻ വിളിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ 200 പേരെ പ്രതീക്ഷിക്കുന്നതായി PV അൻവർ MLA അറിയിച്ചിട്ടുണ്ട്. പൊതുയോഗത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയാൽ അത് സിപിഎമ്മിന് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അൻവറിന്റെ പൊതുയോഗത്തിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പങ്കെടുക്കരുതെന്ന കർശന നിർദ്ദേശം സിപിഎം നൽകിയിട്ടുണ്ട്. പാർട്ടിക്കാർ കേൾവിക്കാരായി പോലും എത്തരുതെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. പരമാവധി പാർട്ടി പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് മാറ്റാനും സിപിഎം നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര MLAമാരുടെ നീക്കങ്ങളും സിപിഎം നിരീക്ഷിച്ചു വരികയാണ്. അൻവറിനോട് മുൻപ് അനുഭാവ നിലപാട് പുലർത്തിയിട്ടുള്ള സ്വതന്ത്രന്മാരെല്ലാം ചേർന്ന് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമോ എന്ന ആശങ്ക സിപിഎമ്മിന് ഇല്ലാതില്ല. തീപ്പന്തമായി ആളെ കത്തുമെന്ന് സ്വയം പ്രഖ്യാപിച്ച PV അൻവറിനൊപ്പം സ്വതന്ത്ര MLAമാരും കൂടെ കത്തുമോ എന്ന ചർച്ച അണികളിൽ സജീവ ചർച്ചയാണ്. മുൻപ് അൻവറിനെ അനുകൂലിക്കുകയും P ശശിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്ത മുൻ കൊടുവള്ളി MLA കാരാട് റസാഖ് വിവാദ കൊടുമ്പേരി കൊണ്ട സാഹചര്യത്തിൽ പെട്ടെന്ന് നിലപാട് മാറ്റാൻ നിർബന്ധിതനായി. കുന്നമംഗലം MLA PT റഹീം ആകട്ടെ തന്ത്രപരമായാണ് നിലകൊള്ളുന്നത്. ഇതുവരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ മിണ്ടാതിരുന്ന താനൂർ MLAയും കായിക മന്ത്രിയുമായ അബ്ദുറഹിമാൻ ഒടുവിൽ കഴിഞ്ഞ ദിവസം അൻവറിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. മുൻമന്ത്രിയും തവനൂർ MLAയുമായ KT ജലീൽ, കുന്നമംഗലം MLA PT റഹീം എന്നിവരെല്ലാം അൻവറിനെ പോലെ തന്നെ UDFൽ നിന്നും ഇടതുചേരിയിലേക്ക് എത്തിയവരാണ്. താനൂർ MLAയായ മന്ത്രി അബ്ദുറഹിമാനും ഇതേ ഗണത്തിൽ തന്നെ പെട്ടയാളാണ്. അൻവറിന്റെ പ്രതികരണം മുന്നണിക്കും പാർട്ടിക്കും യോജിക്കാത്തത് എന്നതായിരുന്നു അബ്ദുറഹിമാന്റെ പ്രതികരണം. ഒരു ഘട്ടത്തിൽ അൻവറിനെ പിന്തുണച്ച് KT ജലീൽ രംഗത്തെത്തിയത് ചർച്ചാ വിഷയമായി മാറിയിരുന്നു. പാർട്ടിയെ ബോധ്യപ്പെടുത്താനായി പലരും അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻ MLAമാരടക്കമുള്ള സ്വതന്ത്രന്മാർ സർക്കാരിന് ഭീഷണിയായി അൻവറിന്റെ കൂടെ ഒന്നിക്കുമോ എന്നറിയാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഉപയോഗിച്ചും സിപിഎം ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. പുതുതായി പാർട്ടി രൂപീകരിക്കുമോ അതോ മറ്റേതെങ്കിലും മുന്നണിയിലേക്ക് പോകുമോ നീക്കങ്ങൾ അൻവറിന് വ്യക്തമാക്കും. അൻവറിന്റെ ആരോപണങ്ങളെ വിലകുറിച്ച് കാണാൻ അദ്ദേഹം കോൺഗ്രസ് ആണെന്ന പിണറായി വിജയന്റെ പരാമർശം കോൺഗ്രസും ലീഗും വിട്ട് സിപിഎമ്മിനൊപ്പം യാത്ര ചെയ്യുന്ന സ്വതന്ത്രന്മാർക്ക് വലിയ ഷോക്കായിട്ടുണ്ട്. PV അൻവർ MLAയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സിപിഎമ്മും വ്യക്തമാക്കിയിരുന്നു. പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം ഉപേക്ഷിച്ചതിനാൽ തന്നെ PV അൻവറുമായുള്ള എല്ലാ ബന്ധവും പാർട്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. നിലവിൽ പാർട്ടി അംഗമല്ലാത്തതിനാൽ തന്നെ മറ്റൊന്നും ഇതിൽ ആവശ്യവുമില്ല.